പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. തൻ്റെ അടുത്തുള്ള കാശ് ഇരിപ്പണം നാളത്തേക്ക്. എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ. എന്നെ രക്ഷിക്കണം, അവരെന്നെ പിടിക്കാൻ ശ്രമിച്ചു, അവരെന്ന് ഓടി രക്ഷപ്പെട്ട് വരാണ്. നീ ഏതാടി? എന്റെ പേര് അഞ്ജലി. നിന്നെന്തിനാടി അവര് ഓടിക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം, എന്നെ ഒന്ന് രക്ഷിക്കോ. സാധാരണ ഞങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാത്തതാണ്, ഇതിപ്പോ അഞ്ജലിയുടെ കാര്യം ആയതുകൊണ്ട് ഞാനും എന്റെ പിള്ളേരോടാണ്. എന്തോ എന്തോ അല്ല, ഞങ്ങള് രക്ഷിക്കാന്ന് പറഞ്ഞതാ. വാടാ, ഈ നന്ദുവും പിള്ളേർ ആരെന്ന് കാണിച്ചു കൊടുക്കാം. അഞ്ജലിയായിട്ട് എന്താ പ്രശ്നം?
ഞാൻ പറയാം, നിങ്ങൾ എന്നെ കൈവിടരുത്. പോവാനൊരിടയില്ലാത്തോണ്ടാ. ഇതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആരും ഇടപെടാത്തത്. അതെ അതെ, തലയിലാവും. നിങ്ങൾ എനിക്ക് അഭയം തന്നില്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടി മരിക്കും. അത് കുട്ടിയുടെ ഇഷ്ടം. ഞങ്ങൾക്ക് സ്വന്തമായി താമസിക്കാൻ ഒരു വീടില്ല. ഞങ്ങൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന വർഗീസിയാണ്ടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്. അവിടെ വർഗീസിയാട്ടന്റെ അമ്മ അന്നാമ്പച്ചിയുണ്ട്. മോൾക്ക് ഞങ്ങൾ എവിടെ ഒരു ഇടം തരാനാണ്? വാടാ നമുക്ക് പോകാം. അമ്മച്ചി, അന്നാമച്ചി, എന്താടാ പറയുന്നേ? എന്തൊരു ഏടാകുടമായിട്ടാണല്ലോ അവൻ്റെയൊക്കെ വരവ്. നനഞ്ഞു കുടിച്ച കോഴിനെ പോലെ. ഒരു പെണ്ണുമുണ്ടല്ലോ കൂടെ. അവന്മാരിനെ പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വരുവാണോ? അമ്മച്ചൊന്നും മിണ്ടാണ്ടിരി. നീയാണല്ലോ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കണേ. ഇടമാണി ആരടേ ഉള്ളു? ആരുമില്ലാത്തവളെ ഇവൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആരോരും ഇല്ലാത്തവരെ കൂട്ടിക്കൊണ്ട് വരാൻ ഇതെന്താ സത്രമാണ്? അമ്മച്ചൊന്നും മിണ്ടാണ്ടി. എന്താണ് ഉള്ള പേര്? ഇവളുടെ പേര് അഞ്ജലി എന്നാ. കടലിച്ചാടി മരിക്കാൻ നോക്കിയതാ. ഞാനാ രക്ഷിച്ചത്? ഞാനോ? അല്ല, ഞങ്ങള്. എനിക്ക് ആരും ഇല്ല, പോനോരും ഇടവുമില്ല. എന്നെ കൈവിടരുത്. മോള് കരയണ്ട. ഇത്രയും തടിമാടന്മാരെ തീറ്റിപ്പോറ്റുന്നോ ഞാനാ. നിങ്ങളുടെ കാര്യം പറഞ്ഞ എനിക്ക് തടിയില്ലല്ലോ. നിന്നെയും കൂടി കൂട്ടിയാ പറഞ്ഞ്. മോളകത്തേക്ക് വാ. മോളുടെ ഡ്രസ്സെല്ലാം നനഞ്ഞിരിക്കുകയല്ലേ. മോൾക്ക് ഞാൻ എന്താ മാറാൻ തരേണ്ടേ? തൽക്കാലം എന്റെ ഡ്രസ്സ് ഞാൻ കൊടുക്കാം, പിന്നെ തിരിച്ചു തന്നാ മതി. മോള് പേടിക്കണ്ട, മോള് ഇവിടെ നിന്നോ. എന്നാ നിങ്ങളെല്ലാരും പോയി ഡ്രസ് മാറ്, എന്നിട്ട് ഭക്ഷണം കഴിക്ക്. വാ മോളെ വാ. മോളെ വാ. ദാ വരുന്നു. അമ്മച്ചി ഞാൻ വിളമ്പണു. വേണ്ട, മോളെ അവിടെ ഇരുന്നോ. എന്തായാലും അവന് കറക്റ്റ് പാത്രം തന്നെ. മോളെ ഇവിടെ ആരും വന്ന് ഇനി ഒന്നും ചെയ്യില്ല. അല്ല, ആരെങ്കിലും വന്നാൽ ഞങ്ങളുണ്ടല്ലോ നേരിടാൻ. അന്നാമിച്ചി, വറീസട്ടും കഴിച്ചോ? കഴിച്ചു മക്കളെ. മോൾക്കും മതിയോ? ആ, അപ്പൊ നിങ്ങളങ്ങ് ഒന്നായല്ലേ. ഏറ്റുപോടാ. എങ്ങോട്ടാ തള്ളിക്കേറി? ഇവള് പ്രായപൂർത്തിയായ ഒരു പെണ്ണാ. ഇന്ന് മുതൽ ഇവള് അകത്ത് കിടക്കും, നിങ്ങൾ പുറത്ത് കിടക്കും. മനസ്സിലായോ? വാ മോളെ. അമ്മച്ചി, ഷേടാ, ഒരു പെണ്ണോന്ന് കേറിയപ്പോ ഉള്ള കിടപ്പാടും പോയി. ഇവൻ ഒറ്റൊരുത്തനാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം. അതിന് ഞാൻ എന്ത് ചെയ്ത്? ഒരാക്കൊരാ ഭയം കൊടുക്കുന്ന ഇത്ര വലിയ തെറ്റാ? അമ്മച്ചി, you
നല്ല കൊതുക്. ഒരു കൊതുക് തിരി കിട്ടുമെന്നറിയാൻ വന്നതാ. നിനക്ക് നല്ല കൊതുക് ഞാൻ തരാം. പിന്നെയും പോ. യുമരിതെ എഴുന്നേറ്റില്ലേ? എടാ എഴുന്നേക്കടാ, എടാ എഴുന്നേക്കാൻ. ചായ വരുമോ? അയ്യോ, മോളെന്തിനാ ഇതൊക്കെ ചെയ്യണേ? അന്നമ്മച്ച ചെയ്യില്ലേ? അതെന്താടാ അവള് തന്ന, നിനക്ക് ഇറങ്ങത്തില്ലേ? എനിക്കാരും എന്നാലും കുഴപ്പമില്ല. താങ്ക്സ് അഞ്ജലി. ഇങ്ങനെ ചായം കുടിച്ചിരുന്നാ മതിയാ? ലോത്ത് പോലെ വളർന്നില്ലേ? ഇനി എന്താ ഭാവി പരിപാടി? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കാലം കുറെ ആയില്ലേ? എന്തെങ്കിലൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അകത്തടക്കണ കസേരയെടുത്ത് പുറത്തിട്. വാടാ. ഒന്ന് എഴുതേറ്റ് മാറിയിരിക്ക, ഒന്ന് ഒതുങ്ങിയിരിക്കടാ. ഒന്ന് എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ട്. എന്നിട്ട് പോയടാ. ആദ്യം പ്രവർത്തിക്കാൻ ഒരു വിഷയം വേണം. ഒരു കാര്യം പറയാം, കേരളത്തിൽ പീഡനം അനുഭവിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? ഒരു പക്ഷെ ഇന്നലെ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും കിട്ടില്ലായിരുന്നു. ഇതുപോലെ കേരളത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് അത്താണിയാവണം. ശരിയാണ്. പൊതുസമൂഹത്തിൽ രാഷ്ട്രീയക്കാരുടെയും നിയമപാലകരുടെയും കൊടും ക്രൂരതക്കിരയാവുന്ന എത്ര പേരുണ്ട്! അവർക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മളുണ്ടാവണം. കണ്ടോടാ, ഇത്രയും നാളായിട്ട് നിന്നെ കൊണ്ടൊക്കെ ഇതുപോലെ വാക്കുറയാൻ സാധിച്ചിട്ടുണ്ടാ? അഞ്ജലി പറഞ്ഞ നേരാണ്, നമുക്ക് ആയുധങ്ങളും ഇല്ല, കൂടെ നിൽക്കാൻ ആളുമില്ല. ഇവരെപ്പോലുള്ള ശുദ്രജീവികൾക്കെതിരെ പ്രവർത്തിക്കേണ്ട ആയുധം ധൈര്യമാണ്. ധൈര്യമുണ്ടാ, ബാക്കി എന്തും നടക്കും. ഇന്നത്തെ പത്രത്തിന്റെ തലക്കെട്ട് കണ്ടോ? നീതിക്ക് വേണ്ടി ഒരു വർഷമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന ജാനകി സ്വന്തം ഭർത്താവിനെ ഒരു പോലീസുകാരൻ മർദ്ദിച്ച് അവശനാക്കി ലോക്കപ്പിൽ കെട്ടിത്തൂക്കി. തന്റെ 6 വയസ്സുള്ള കുട്ടിയുമായി നിയമയുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആരുമില്ല. പക്ഷേ ഇതിന്റെ പിന്നെ നമ്മളാണെന്നറിഞ്ഞ നമ്മളെ പോലീസ് പിടിക്കില്ലേ? അതിന് നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? നിങ്ങൾ ഒരു രഹസ്യ പേരിലായിരിക്കണം അറിയപ്പെടേണ്ടത്. എന്നാ ഞാൻ ഒരു പേര് പറയാം. ജെയിംസ് ബോണ്ട്. കൊള്ളാമോ അഞ്ജലി? കൊള്ളാം. ജയിലേക്ക് കിടന്ന് ബോണ്ട തിന്ന. എന്ത് പ്രശ്നം വന്നാലും കൂടെ നീക്കാൻ നമ്മളുണ്ടെന്ന് ജനങ്ങൾക്കൊരു തോന്നല് വേണം. എന്നാ പിന്നെ ചങ്സങ്ങോ? അത് വേണ്ട, അത് നമ്മുടെ ഒമ്മറക്കട സിനിമയുടെ പേരല്ലേ. എന്നാ ഞാനൊരു പേര് പറയാം. ടീം ഡി. ടീം ഡി, അത് കൊള്ളാം. കേൾക്കുമ്പോ നല്ലൊരു പഞ്ചുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ടീം ഡി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. സത്യൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച് കെട്ടിത്തൂക്കിയിട്ട് ഇന്ന് 1 വർഷമായി. എന്നിട്ട് ഭരണപക്ഷത്തിനോ പോലീസിനോ ഈ കൃത്യം നിർവഹിച്ച ഷാജി എന്ന പോലീസുകാരനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാക്കിയുടുപ്പിട്ട ഈ കാബാലികനെ എന്ത് വിളിക്കണം? ജാനകി തന്റെ 6 വയസ്സുള്ള കുഞ്ഞുമായി നിരാഹാരം കിടന്നിട്ട് ഇന്നേക്ക് 1 വർഷത്തോളമായി. നീതിപീഠമേ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. നമസ്കാരം ചേച്ചി. ശരിക്കും സത്യന് എന്താ സംഭവിച്ചത്? ആരോടും ഒരു വഴക്കിനും പോവാത്ത ഒരാളായിരുന്നു സത്യേട്ടൻ. അന്ന് മോന്റെ പിറന്നാളായിരുന്നു. മോനോട് പോകാൻ പോയതായിരുന്നു.
അന്ന് വീട്ടിൽ തിരിച്ചെത്തിയില്ല. പിറ്റേന്ന് സത്യേട്ടന്റെ ശവമായിരുന്നു വീട്ടിലെത്തിയത്. എല്ലാവരും പറയുന്നു സത്യേട്ടനെ കോൺസ്റ്റബിൾ ഷാജി കൊന്നതാണെന്ന്. എനിക്ക് നീതി കിട്ടണം. ഇവനെ പൊന്നുപോലെ വളർത്തണം. എന്റെ സത്യേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. നീതി വേണോ അതോ സത്യേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണോ? സത്യേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ശരി. അപ്പ ശശാങ്ക മണിമണി പോലെ ഇങ്ങ് പറ. നീ ആര് പറഞ്ഞിട്ടാ കോൺസ്റ്റബിൾ ഷാജിയെ കുത്തിയത്? സാറേ ഞാനല്ല കുത്തിയത്, എനിക്കൊന്നും അറിയില്ല സാറേ. നീ വെറുതെ എന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ഒരു പോലീസുകാരനെ കുത്തിയിട്ട് അവനൊന്നും അറിയില്ലെന്ന്. സത്യം പറഞ്ഞാ എനിക്കൊന്നും അറിയില്ല സാറേ. പിന്നെ എന്തിനാണ് നീ അവിടെ പോയത്? അതെ സത്യം ഇങ്ങ് പറഞ്ഞാരേ, നിന്റെ പിന്നിൽ ആളുണ്ടെന്ന് എനിക്കറിയാം. ഡോ ഇയാളെ കൊണ്ടുപോ. ഇരിക്കടോ. സാർ, ഇത് കൊലപാതകം നടന്ന സ്ഥലത്ത് കിട്ടിയ തെളിവുകളാണ്. ഇതിൽ എടുത്തു പറയുന്നത് റൂബിസ് ക്യൂബാണ്. സാർ, ഇതിലൊന്നും വ്യക്തമാകുന്നില്ല. ഓഹോ, ടീം ഡി. സാർ, അവർ ഒന്നിൽ കൂടെ ഒരാളുകളുണ്ട്. അവിടുത്തെ ജോലിക്കാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും ഉണ്ട്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. ഇതിന്റെ പിന്നിൽ വൻ ശക്തികളാണുള്ളത്. എന്തായാലും അയാളെ പുറത്തേക്ക് വിടണ. നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. പാർട്ടിയുടെ മീറ്റിംഗിന് വേണ്ടി ഞാൻ ഡൽഹിക്ക് പോയിരിക്കുകയായിരുന്നു. അല്ല തോറ്റവമ്പ്ര, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എടാ സുധാകര, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോറ്റവമ്പ്ര എന്ന് വിളിക്കരുതെന്ന്. അല്ല, എനിക്കൊരു സംശയം. തോറ്റവമ്പ്ര തോറ്റവമ്പ്ര എന്നല്ല പിന്നെ എന്താ വിളിക്കുക? എടാ ഞാൻ തോറ്റതല്ല, എന്നെ തോപ്പിച്ചതല്ലേ. എടാ അത് പാർട്ടിയുടെ ഒരു തന്ത്രമാ. ഡൽഹിക്ക് വിടാനല്ലേ പാർട്ടിയുടെ പരിപാടി. പ്രധാനമന്ത്രിയാക്കാനായിരിക്കും. എന്തായാലും 4 തവണ പാർട്ടി തോപ്പിച്ചത് മോശമായിപ്പോയി. മഹാനാരിത്തരമായിപ്പോയി. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. കോൺസ്റ്റബിൾ ഷാജിയുടെ കൊലപാതകമല്ലേ. ആട്ടെ, പ്രതിയായ ശശാങ്കനെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ? മെമ്പറി ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരാ. പ്രതിയായി പിടിച്ച ശശാങ്കൻ നിരപരാധിയാണെന്ന് ന്യൂസിലുണ്ടായിരുന്നു. എടോ അൻസാറേ, ആ ടിവിയിലെ ന്യൂസ് എന്ന് വെച്ചേ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാലോ. ഞാൻ ഡൽഹിയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതിന് ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് മേയർ പറഞ്ഞു. കോൺസ്റ്റബിൾ ഷാജിയുടെ കൊലപാതകം പുതിയ വഴിത്തിരിവിലേക്ക്. ചന്ദക്കവലയിലെ ഡാൻസ് പാർലറിൽ കസ്റ്റഡിയിലെത്ത വ്യക്തിയായ ശശാങ്കൻ നിരപരാധിയാണെന്ന് പ്രഥമ ദൃഷ്ടിയിലുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ ടീം ഡി എന്ന് പറയുന്ന പേരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ മാർട്ടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ തന്നെയാണ്. സി എ മാർട്ടിൻ ഇവിടെ തന്നെയുണ്ട്. ബാക്കി വിവരങ്ങൾ നമുക്ക് സി എയോട് ചോദിച്ചറിയാം.
സാർ ഈ കൊലപാതകം ചെയ്തിരിക്കുന്ന ടീം ഡി എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത്. എന്താണ് സാറിന് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? അത് ഞങ്ങൾക്കറിയില്ല. ടീം ഡി എന്ന പേര് തന്നെ നിങ്ങൾ ചാനലുകാരുണ്ടാക്കിയെടുത്തതാണല്ലോ. അങ്ങനെ ഒരു ടീം ഉണ്ടോന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ടീം ഡി നിലവിലില്ല എന്നാണ് സാറ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രതിയാണെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ശശാങ്കനെ വെറുതെ വിടുമോ? അതിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഒരു പോലീസുകാരനെയാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു രഹസ്യാന്വേഷണം എന്തായാലും ഉണ്ടാവും. സാർ, ഈ കോൺസ്റ്റബിൾ ഷാജിയെ ലോക്കപ്പിൽ സത്യൻ എന്നൊരാളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത ആളല്ലേ? അയാൾ കാക്കിയിട്ട ഒരു കൊലപാതകയല്ലേ? കൂടുതലൊന്നും എനിക്ക് പറയാനല്ല. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. വാടോ. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടീം ഡിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്നാണ് സിനിമാർക്ക് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ പേര് പ്രതിപക്ഷത്തിന്റെ ഒരു വാക്കൗട്ട്, ഒരു നിരാഹാരം. ഹലോ, നമസ്കാരം തോറ്റ മെമ്പറേ. തോറ്റ മെമ്പർ നിന്റെ അപ്പൻ കരുണാകരൻ. ഒരു 16 ദിവസം തോറ്റയില്ലാതെ നീ ഇവിടെ കിടക്കും. നോക്കൂ, ജയ് ഹിന്ദ്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളെ എല്ലാവരും അംഗീകരിക്കാൻ പോണ സമയം വിദൂരമല്ല. ഇനി പോലീസ് എങ്ങനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും? പേടിയുള്ളവർ ഈ പണിക്ക് നിൽക്കരുത്. പേടിച്ചിട്ടല്ല, ഒരു ഭയം അത്രേ ഉള്ളു. ഇനി ഇതിലും വലിയ ആപത്തുകൾ നിങ്ങൾ തരണം ചെയ്യേണ്ടവരും. അതെ, ഇനി ഞങ്ങൾ എന്തിനും തയ്യാർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പലരുടെയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യണം. അതെങ്ങനെ? അതിനു മിടുകൻ നന്ദുവാണ്, അവനെല്ലാം അറിയാം. അപ്പോ ഇന്ന് മുതൽ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ചിലപ്പോ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. റെഡിയാണല്ലോ? അടിമുടി രൗദ്രഭാവയാഗനാഗമാടവേ കുടിലത ചിന്ന ഭിന്ന ഭസ്മമാകുമോ? കലിയുഗ വായുവേഗ രാജഘട്ടമാകവേ കൊടുമുടി മിന്നലേറ്റ് മണ്ണിലാഴ്ന്നുവോ? അടിമകളേറ്റി വന്നു വീതമിട്ട കാലമേ പകിടകൾ എണ്ണി എണ്ണി ചൂതു വീട്ടിയോ? അടിമകളേറ്റി വന്നു വീതമിട്ട കാലമേ പകിടകൾ എണ്ണി എണ്ണി ചൂതു വീട്ടിയോ? കണ്ണിൽ മിന്ന മിന്നിപ്പായും താണ്ടവം നെഞ്ചിൽ താളം പുള്ളിച്ചാടും വിജയകാഹളം. കണ്ണിൽ മിന്ന മിന്നിപ്പായും തിരകൾ വെട്ടി നിണമണിഞ്ഞ കൈകളാ മനസ്സിൻ മണമറിഞ്ഞു തന്ത്രമേതു നേടാ? കടലിൽ തിരകൾ വെട്ടി നിണമണിഞ്ഞ കൈകളാ മനസ്സിൻ മണമറിഞ്ഞു തന്ത്രമേതു നേടാ? അഞ്ചാം തീയതി 2 മണിക്ക് 3:00, 5 മണിക്ക് അടിമാലി. ഇതാണ് സാറിൻ്റെ നാളത്തെ പ്രോഗ്രാം. നമസ്കാരം. നമസ്കാരം. സാർ അകത്തുണ്ടോ? അകത്തുണ്ട്. ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നേ. എന്താണ് കാരണമെന്ന് വല്ലതും വല്ല ഐഡിയ ഉണ്ടോ? ഞങ്ങളോട് വരാൻ കാര്യങ്ങളുണ്ട്, അത് സാറ് നേരിട്ട് പറയുക. ഓ, ആ മാർട്ടിൻ ഇരിക്കെ. ഗുഡ് ഈവനിങ് സർ. ഞാൻ തൻ്റെ മേലുദ്യോഗസ്ഥരെ പോലും വിളിക്കാതെ തന്നെ മാത്രം വിളിച്ചതിൻ്റെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലായല്ലോ. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പറയാം, ടീം ഡി ഇപ്പോൾ പത്രത്തിലും ടിവിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കോൺസ്റ്റബിൾ ഷാജിയെ കൊന്നത് അവരാണെന്നാണ് പോലീസിൻ്റെ വാദം. പക്ഷേ അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടീം ഡി എന്ന ഒരു ടീമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈ കേസിൻ്റെ പ്രഥമ അന്വേഷകൻ എന്ന നിലയിൽ ഒരു വിശദീകരണവും എനിക്കിതുവരെ നൽകിയിട്ടില്ല. കോൺസ്റ്റബിൾ ഷാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളോടങ്ങിയ വ്യക്തമായ FIR സാറിന് ഞാൻ നേരത്തെ സമർപ്പിച്ചിട്ടുള്ളതാണ്.
പ്രഥമ ദൃഷ്ടിയാലുള്ള പ്രതി ശശാങ്കനായിരുന്നു. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് കുറ്റം ചെയ്തത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അതിലൊരു പെൺകുട്ടി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലായത്. ശശാങ്കനല്ല കൊല ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഡാൻസ് ബാറിലെ ജോലിക്കാരുടെ മുഴിയിൽ നിന്ന് വ്യക്തമായി മനസ്സിലായി. കൊല ചെയ്തത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നെന്നും പക്ഷെ അവരുടെ മുഖമൊന്നും വ്യക്തമായി ഓർക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. എന്തായാലും 24 മണിക്കൂറിന് മുൻപ് ടീം ഡിയെ പിടിച്ചകത്താക്കണം. ഇത് ഹോം മിനിസ്റ്ററുടെ ഓർഡറാണ്. ഇനി അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ സാറിന്റെ മുന്നിൽ വരൂ. എല്ലാരും ടീം ഡിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലായിടത്തും അതിനെ കുറിച്ചുള്ള പോസ്റ്റുകളാണ്. അപ്പൊ വർഗീസേട്ടൻ പറഞ്ഞു വരെ നമ്മൾ വയറലായി. അത് മാത്രം പോരാ, ഇനിയും കേരളത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ ടീം ഡി ഉണ്ടാകണം. ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാ നമ്മളെ ആർക്കും തോപ്പിക്കാനാവില്ലെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതെ, അവൻ പറഞ്ഞത് ശരിയാ. ഇവനൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം. അതെ, ഈ വീഡിയോ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നേ. എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷിക്കണം. ഇവരെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ. ടീം ഡിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. പാലക്കാട് ജില്ലയിലെ കോവൂർ എന്ന സ്ഥലത്താണ് ഈ കുട്ടികളുള്ളത്. അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇനി നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അവരുടെ ജീവൻ അപകടത്തിലോ. അവർ രക്ഷിക്കണം, സൂക്ഷിക്കണം മക്കളെ. ഓക്കെ, സൂക്ഷിച്ചോളാം. ഞാൻ സംസാരിക്കുന്ന പോലെയല്ല കാർത്തിക മുതലാളി, അതുപോലെയല്ല മക്കൾ. വെട്ടെന്ന് മുറിയുണ്ട്, അത് നീ ഓർത്തു. ബെൽജി, നിങ്ങളോട് മുട്ടി നിൽക്കാൻ ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് സാധിക്കില്ല. ഇതെന്റെ മക്കൾക്കുള്ള മണ്ണാണ്, ഇത് വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മുതലാളി വരുന്നുണ്ട്, ഇനി എന്ത് നടക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ബെൽജി, എന്താ ഈ കാര്യങ്ങളൊക്കെ അല്ലേ? എവിടാ കേളവൻ സമ്മതിക്കുന്ന പറ്റില്ല. ക്ലീറ്റസേ, പണ്ട് ഞാൻ കൊച്ചിയിലെത്തുമ്പോൾ ആകെ പട്ടിണി മാത്രമായിരുന്നു കൈമുതലായിട്ടുണ്ടായിരുന്നത്. നിങ്ങളീ കാണുന്ന പ്രതാപത്തിലെത്താൻ കുറെ തലകൾ അരിഞ്ഞിട്ടുണ്ട്, അറിയാലോ. മോലാളിയെ, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ, ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾ വെറുതെ വിട്ടേ. കളവാ, ഔദാര്യമൊന്നും അല്ലല്ലോ, പത്തിരട്ടി കൂടുതൽ തരാന്ന് പറഞ്ഞിട്ടല്ലേ, പിന്നെ തനിക്കെന്താ കുഴപ്പം? ഇതെന്ത് കൂത്ത്? എന്റെ സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് വില പേശുന്നത്? മര്യാദയ്ക്ക് അച്ഛൻ പറഞ്ഞ വിലക്ക് കാര്യം നടത്തി തന്നാൽ തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ദൈവത്തിന് പോലും ആവില്ല തന്നെ രക്ഷപ്പെടുത്താൻ. മക്കളെ, വെറുതെ ചൂടാവണ്ട, വണ്ടി കയറാൻ നോക്ക്. തനിക്കിതുവരെ മതിയായില്ലല്ലേ, 24 മണിക്കൂറിലെ ഔട്ട്പുട്ട് പേപ്പർ ഞങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരാണ് താൻ അറിയും.
അതെന്താണത്? ടീം ഡി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ സംഭവം നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ അല്ല. പൂമാസിയുടെ തലവനാണ് കാർത്തിക മോലാളി. നിങ്ങൾ കുറച്ച് ദിവസം മാറി നിൽക്കണ നല്ലതാണെന്നാണ് എനിക്ക് തോന്നണത്. പേടിച്ചോടാൻ ഞങ്ങളില്ല. ഞങ്ങൾ സത്യത്തിന് വേണ്ടി മാത്രമാണ് പൊരുതിയത്. അതെ, നാടിനു വേണ്ടി, നന്മക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പൊരുതിയത്. അതെ, ഇവരൊക്കെ ഭൂമിക്ക് ഒരു ഭാരം തന്നെയാണ്. ഉമാര് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ചെറ്റത്തരം കാണിക്കുന്ന ആരായാലും അതിനുള്ള ചുട്ട മറുപടി തന്നെ അവര് കൊടുത്തത്. അതല്ല അന്നമ്മച്ചി, അവരെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. കാർത്തികേയനാണ് മരിച്ചത്. അവരുടെ മക്കള് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? തൽക്കാലം നിങ്ങൾ നമ്മുടെ ഒളിത്താവളത്തിൽ പോയി താമസിക്കും. പ്രശ്നങ്ങളോ നീങ്ങി കഴിയുമ്പോ നിങ്ങൾക്ക് തിരിച്ചു വരാമല്ല. സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ജീവൻ തന്നെ വെടിഞ്ഞേക്കാം, എന്നാലും അവസാനം വിജയം നമുക്കായിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. ആരോരില്ലാത്ത ഞങ്ങളെ എടുത്തു വളർത്തി ഇത്രയാക്കി. ഈ കടപ്പാടൊക്കെ ഞങ്ങൾ എന്നാണ് തീർക്കുക? അന്നാമച്ചിയും വർഗീസിയേട്ടനും ഞങ്ങൾക്ക് ദൈവ സമമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. വർഗീസേട്ടാ, തൽക്കാലം ഞങ്ങളോടൊന്ന് പോവുകയാണ്. പക്ഷേ സ്വന്തം മക്കളെ പോലെ എന്തൊരാവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളോട് ഉണ്ടോ? എങ്കിൽ ഞങ്ങൾ പോവുകയല്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മറക്കരുത്. അതെ, മനു അസോസിയേറ്റിൽ നിന്നും മനു തന്നെയാണ് സംസാരിക്കുന്നത്. എന്ത് വില കൊടുത്തും ആ സ്ഥലം നമുക്ക് കിട്ടിയിരിക്കണം. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു വില്ലാ പ്രോജക്റ്റ്. അത് നടന്നിരിക്കണം. ഞാൻ എൻ്റെ അനിയൻ്റെ കൊടുക്കാം, ബാക്കി അവൻ പറയും. മനുവേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങളുടെ അച്ഛൻ്റെ സ്വപ്നമാണ് ഈ വില്ലാ പ്രോജക്റ്റ്. നാളെ രാവിലെ 10 മണിക്കുള്ളിൽ അത് രജിസ്റ്റർ ചെയ്ത പേപ്പർ എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. അത് നിങ്ങൾ ഒളിവിൽ പോയ ക്ലീറ്റസിനെ എവിടെ പോയി കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ശരി. അതെ, താഴേശി ഏശാർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇരിക്കാൻ പറ, ഞങ്ങളിപ്പോ വരും. നമസ്കാരം സാറേ. ആ മനു, അച്ഛനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോ സാറേ. കാർത്തിക് സാറിന് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ശത്രുക്കളുണ്ടായിരുന്നല്ലേ, ആ വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അച്ഛനങ്ങളും ശത്രുക്കളൊന്നുമില്ല സാറേ. നിങ്ങൾ ആ രീതിയിൽ കേസൊന്നും വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട. എന്തായാലും സാറും സാറിന്റെ ഡിപ്പാർട്ട്മെന്റും ഈ കേസിന്റെ പുറകെ തന്നെ സമയം കളയണ്ട. ഇതെങ്ങനെ തീർക്കണോ ഞങ്ങൾക്കറിയാം. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങൾക്ക് പ്രതിയെ പറ്റി വല്ല വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൈമാറുക. അവരെ പൊക്കി അകത്തിടുന്ന കാര്യം ഞാൻ ഏറ്റു. സാറേ, നിങ്ങൾ പോലീസുകാർ നിങ്ങളുടെ വഴിക്ക് തന്നെ അന്വേഷിച്ചോളൂ. അവരാരായാലും നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളുടെ അച്ഛനെ കൊന്നവരെ ഞങ്ങൾ വെറുതെ വിടണോ? ഞങ്ങൾ പണിതിരിക്കും, നല്ല ചിമിട്ടം പണി. സാറ് സമയങ്ങളെ പോവാൻ നോക്ക്. എന്തായാലും ഞാനും എൻ്റെ ഡിപ്പാർട്ട്മെന്റും നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. വാടോ. ഇനി താമസിക്കരുത്, ഉടനെ പണി തുടങ്ങണം. അതെ. എത്ര ദിവസം വിചാരിച്ച നമ്മളെ ഒളിവിൽ കഴിയുന്നത്? പുറത്തിറങ്ങിയ ഒന്നില്ലെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ മനുവും മനോജും. എന്തായാലും മരണം ഉറപ്പാ. ഭക്ഷണം വാങ്ങാൻ പോയ നന്ദുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ വരും, അവൻ നമ്മളെക്കാട്ടും മിടുക്കനാണ്. അവനെ പിടിക്കാൻ ആർക്കും പറ്റില്ല. അല്ല, ഇത്രയും നേരമായില്ലേ പോയിട്ട്. ഹലോ, ആണോ? ആ, ഓക്കെ ഓക്കെ. എന്താടാ, എന്താണ്? ഒന്നുമില്ല. ആരാണ്? ആരാണ്? ഒന്നുമില്ലടാ. എന്താ, എന്താന്ന് പറ? നന്ദുവിന് എന്തെങ്കിലും? അവന്മാർ പൊക്കിയടാ. ആര്? നമ്മളെ നന്ദുവിന് അവന്മാർ പൊക്കിയടാ. ആര്? ആ മനുവും മനോജ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അവനെ രക്ഷിക്കണം. അവര് നമ്മളെ കിട്ടാൻ നോക്കിയിരിക്കുക. അങ്ങോട്ട് എന്ന് കയറി കൊടുക്ക്. അതെ, അവരുടെ കയ്യിൽ കിട്ടിയ നമ്മളെ വെച്ചേക്കില്ല.
എന്നോർത്ത് നമ്മളിൽ ഒരുവനാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവർ നന്ദുവിനെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ശരിയാ, അവർ നമ്മളെ കൊന്നുകളയും. അഞ്ജലിക്ക് തന്നെ അറിയാമല്ലോ അവരൊന്നും ചെയ്യാൻ മടിക്കാത്തവരാണ്. പിന്നെ നമ്മുടെ ജീവനോട് അപകടത്തിലാക്കണോ? നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇതാണോ? ഞാൻ ഇന്നലെ വന്നതാ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണോ? കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ചവരാ. എന്നിട്ട് ഒരു ആപത്ത് വന്നപ്പോ സ്വന്തം തടി നോക്കുക. ടീം ഡി ഇന്നിവിടെ തിരുവ. ഇനി ഞാനിതിൽ ഉണ്ടാവില്ല. ഞാൻ ചത്താലും സാരയില്ല. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ അവനെ രക്ഷിക്കാൻ നോക്കും. ഒരു കൂട്ടുകാര്. ഓഹോ, എല്ലാരും കൂടെ പ്ലാൻ ചെയ്തതാണല്ലേ. ഒരാളുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അത് സത്യമാണെന്ന് അറിയണമല്ലോ. എന്റെ ചെറിയൊരു ഐഡിയ. ഞങ്ങളൊന്നും നിന്നു കൊടുത്തു, അത്രയേ ഉള്ളൂ. മറീസേ, എന്തേലും കഴിക്ക്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. ഇത്രയും നാളിനടക്ക് അവര് മാറിയിന്നിട്ടില്ല. എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുമെങ്കിലും എനിക്ക് അവരെ ജീവനായിരുന്നു. അവരില്ലാത്തത് കൊണ്ട് എനിക്കൊരു വിഷമം. നീ പോലീസുകാരും അവരെ പിടിച്ചോ. എനിക്ക് പോലീസിനേക്കാൾ പേടി ആ മനോ സൊസൈറ്റിയാണ്. അവരെന്തും ചെയ്യും. ശരണർ കത്താണിയാവുന്നത്തെ ഗ്രേറ്റ് മാൻ വർഗീസ് തൻ്റെ ഇടവും വലവും നിൽക്കാൻ വളർത്തിക്കൊണ്ടുവന്ന കാവൽപ്പട്ടികൾ ടീം ഡി എവിടെ വന്നു? അത് പറഞ്ഞാൽ ബെൽജിക്ക് അധികം പണിയുണ്ടാവില്ല. തള്ളയുടെ മോൻ്റെ നിലവിളി പോലും പുറത്തു കേൾക്കില്ല. ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൻ്റെ കാരണക്കാരായ അവർ. വർഗീസേ, നീ അവരെ അവിടെ കൊണ്ട് ഒളിപ്പിച്ച്. അവരെ ഞങ്ങൾ തട്ടു. നീ ഒരു ആറ് കുഴിയെടുത്തിട്ടു. ഞങ്ങളവരെ അതിലെത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ തൊടാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഒരുപാട് ബിസിനസ് പ്ലാനുകൾ ഉണ്ടായിരുന്നു, എല്ലാം നീ തകർത്തു. നഷ്ടബോധം എന്താണെന്ന് നീ അറിയണം മനോജേ. വർഗീസേട്ടാ, ദൈവത്തിന്റെ വിധി നമുക്ക് മാറ്റി എഴുതാൻ കഴിയില്ലല്ലോ. അന്നാമിച്ചിയുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ മറ്റൊന്നിനും നമുക്കാവില്ലല്ലോ. നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തുമെങ്കിലും ഇന്നലെ കൂടി പറയുകയും ചെയ്തു. അന്നമ്മച്ചിയുടെ മരണം എന്റെ സമുദ്രം ആകെ തെറ്റിച്ചു. എന്നാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തോളാം. ഇടുത്തിയാടി ആരൊന്നും ചെയ്യണ്ട. ഞാനിന്നൊരാളെ കാണാൻ പോകുന്നുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നന്ദു, വാടാ, വണ്ടി എടുക്കടാ. ആ വക്കീലെ, വക്കീലെ കേറുക. ആ നമസ്കാരം. ആ വന്ന കാര്യം പറ. ആ വന്ന കാര്യം
നമ്മൾ ആ വില്ല പ്രോജക്റ്റിന് ഒരു 51 പേരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, മൂന്നാറ് പണിതുകൊണ്ടിരിക്കുന്ന റിസോർട്ടിന് ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. അത് വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ഞാനവിടെ അപ്പീൽ പോയിട്ടുണ്ട്. മൊത്തം തിരിച്ചടിയാണല്ലോ വക്കീല്. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ക്ലീറ്റസ് ഇപ്പോൾ ഒളിവിലാണ്. ക്ലീറ്റസിനെ കണ്ടെത്തി സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യ്, തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒന്നും നടന്നില്ല, ക്ലീറ്റസിനെ കൊന്നിട്ടായാലും ആ സ്ഥലം ഞങ്ങളുടെ പേര് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും. മനോജെ, നിന്റെ എടുത്തുചാട്ടമാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അത് നീ ഇവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആ ബെൽജി പറഞ്ഞോ. ടീം ഡിയുടെ ഒളിത്താവളം ഞാൻ കണ്ടെത്തി. ടീം ഡിയുടെ ഒളിത്താവളം കിട്ടിയെന്നോ? പാലത്തിനടിയിലുള്ള ആക്രിക്കടയിലാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഓക്കെ, അതെ ഞങ്ങൾ വരുക. ടീം ഡി കൊള്ളാം, എല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ടി വിയിൽ വാർത്ത വരുന്നു, കേരളം വാനോളം പോലത്തുന്നു. ഇന്നതെല്ലാം അവസാനിക്കുന്നു. നീയൊക്കെ എന്ത് കരുതിടാ, നിന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നോ? നീയൊക്കെ ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയില്ല. നിങ്ങൾക്ക് തെറ്റി, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ബെൽജി ഉപയോഗിച്ച് നിങ്ങളിവിടെ ഞങ്ങൾ വരത്തിയതാണ്. നിങ്ങൾ തീ കൊണ്ടാണ് കളിച്ചത്? ആരാരുടെ കസ്റ്റഡിയിലാണെന്ന് കാണാടാ. ബെൽജി, ഒരു സീരിയസ് മാറ്റർ ആയതുകൊണ്ടാണ് സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താണെങ്കിലും വർഗീസ് പറയൂ. സാറിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഡി എന്റെ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ നിങ്ങൾ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. സാറേ, ഞാനത് മൊത്തം പറഞ്ഞു തരട്ടെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പേരിലാണ്. അതിനൊരു കടിഞ്ഞാടാൻ വേണ്ടിയാണ് അവർ കാർത്തിയനെ കൊന്നത്. പക്ഷേ അയാളുടെ മക്കളിലൂടെ അവർ വീണ്ടും തുടരുകയാണ്. അത് നമ്മുടെ നാടിനാവത്താണ്.
അതുകൊണ്ട് സാറ് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഞാൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്. സത്യത്തിന് വിപരീതമായി എനിക്കൊന്നും ചെയ്യാനാവില്ല. സാറ് ഇവർക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചാൽ ചിലപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരെ രക്ഷപ്പെടും. അഥവാ സാറിന്റെ ആദർശമായിട്ട് മുന്നോട്ട് പോയാൽ ആ ചെറുപ്പക്കാരെ എന്നേക്കുമായി ജയിലഴികളിലാകും. അത് ശരിയാവില്ല. ഇന്ന് സാറ് ഇവർക്ക് വേണ്ടി ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ ലോകം മറിക്കാൻ പോണ ഒരു ശക്തി നശിപ്പിച്ചെന്ന് സാറിന് ആശ്വസിക്കാം. സാറിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവർ സാറിന്റെ കസ്റ്റഡിയിലുണ്ടാകും. മനു അസോസിയേറ്റ് താല്പര്യമുണ്ടെങ്കിലേ സാറിന് കൈ കൊടുക്കാം. കൊടുമുടി മിന്നലേറ്റ് മണ്ണിലാഴ്ന്നുവോ അടിമകളേറ്റി വന്നു വീതമിട്ട കാലമേ പകിടകൾ എണ്ണി എണ്ണി ചൂതു വീഴ്ത്തിയോ അടിമകളേറ്റി വന്നു വീതമിട്ട കാലമേ പകിടകൾ എണ്ണി എണ്ണി കൈകളാ മനസ്സിൻ മണമറിഞ്ഞു തന്ത്രമേതു നേടാ.